സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷിൻ. അങ്ങനെ ഈ വർഷത്തെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവീസിൻ്റെ ലിസ്റ്റിൽ ഒന്നാമത് തന്നെ എടുത്തു വയ്ക്കാൻ പറ്റുന്ന ഡെഡ്പൂൾ 3 ടീസർ ഇപ്പോൾ മാർവലിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സാധനം കണ്ട് എങ്ങനെയുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള എൻ്റെ ചെറിയ അഭിപ്രായങ്ങളും പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആൻഡ് സോറി, ദർ ഇസ് നോ മോർ ഡെഡ്പൂൾ 3, ഇറ്റ്സ് ഒഫീഷ്യലി ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ നൗ. അപ്പോൾ സംസാരിക്കാനുള്ളതും പടത്തെ പറ്റി തന്നെയാണ്. അപ്പോൾ വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച് ലെറ്റ്സ് ടോക്ക് അബൌട്ട്. ഓൾറെഡി ഹൈപ്പിൻ്റെ ഒരു കൊടുമുടി കയറി നിൽക്കുന്ന ഒരു പടമാണ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ. സോ ടീസറിൽ കൂടെ അവർ കുറെ വൗ ഫാക്ടേഴ്സ് ഒക്കെ കാണിച്ചുകൊണ്ട് ഭയങ്കര രീതിയിൽ ഈ ഹൈപ്പിനെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യാനല്ല നോക്കിയിരിക്കുന്നത്. ടീസർ പലർക്കും ഒരു ഓക്കെ ഫീൽ നൽകാൻ കാരണം ഇത് തന്നെയാണ്. ഓൾറെഡി വോൾവറിൻ ഉണ്ടെന്നറിയാം. സോ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി മോഹൻലാലും 2020 നടന്നു വരുന്ന കൂട്ട് നമ്മുടെ ഡെഡ്പൂളിനും വോൾവറിനും BGM ഒക്കെ ഒരുമിച്ച് നടന്നു വരുന്ന കുറച്ച് സീനൊക്കെ പ്രതീക്ഷിച്ച് ടീസർ പ്രതീക്ഷിച്ചിരുന്നവരുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലിൽ പ്രസന്റ് ചെയ്ത് ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കഥയെക്കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ഇപ്പോൾ ഈ ടീസർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് തന്നെ കണ്ടാൽ മതി എന്ന് പറയുന്ന രീതിയിലാണ് ടീസർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടീസറി മൊത്തം നിറഞ്ഞിരുന്നത് ഡെഡ്പൂൾ ആണെങ്കിൽ കൂടി വന്ന രണ്ട് സീനുകൾ കൊണ്ട് തന്നെ വോൾവറി മൊത്തം സീനും അങ്ങ് തൂക്കി. ഒരുപക്ഷെ വോൾവറിനെ ഒക്കെ കാണിച്ച് പുള്ളിയുടെ ഫേസ് ഒക്കെ റിവീൽ ചെയ്ത് ഇവർ തമ്മിലുള്ള ടീമപ്പ് ഒക്കെ കാണിച്ചുകൊണ്ട് ടീസർ പോയിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടുന്ന ഈ ഒരു ക്യൂരിയോസിറ്റി കിട്ടത്തില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തിയേറ്ററിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഒരു കോംബോ വരുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ടീസറിന് എന്നാലും സാധിച്ചിട്ടുണ്ട്. വയലൻസിന്റെ തന്നെ രണ്ട് എക്സ്ട്രീം വേർഷൻസ് നിൽക്കുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അതായത് ഡെഡ്പൂൾ എന്ന് പറയുമ്പോൾ വയലൻസിന്റെ ഒരു ഫൺ സൈഡ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് കോമഡി മോഡിൽ ഈ വയലൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വോൾവറി എന്ന് പറയുമ്പോൾ ചോരയ്ക്ക് ചോര എന്ന് പറഞ്ഞൊരു ലൈനിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. സോ ഇവർ രണ്ടുപേരും ഒരുമിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എഫക്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനായിട്ട് ശരിക്കും എക്സൈറ്റഡ് ആണ്. ടീസർ കണ്ടിട്ട് ഡെഡ്പൂളിന്റെ ഒരു സ്റ്റോറി ലൈനിലോട്ട് വോൾവറിൻ എൻ്റർ ആവുന്ന രീതിയിലായിരിക്കും സ്റ്റോറി പോകാനായിരിക്കും സാധ്യത എന്നാണ് തോന്നുന്നത്. ആൻഡ് വോൾവറിന് ഒരു ചെറിയ റോളൊന്നും ആയിരിക്കില്ല. ടൈറ്റിലിൽ തന്നെ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും പുള്ളി ഒരു മുഴുനീള വേഷത്തിൽ തന്നെ എത്താനാണ് സാധ്യത. ആൻഡ് ഓഫ് കോഴ്സ് ഡെഡ്പൂളിന്റെ ഡയലോഗ്, ഊഞ്ഞാലടി കിടക്കുന്ന മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഇനി റൈറ്റ് ട്രാക്കിൽ ഞാൻ എത്തിച്ചേരാം എന്ന് പറയുന്ന ഡയലോഗ് സാധാരണ ഒരു ടീസർ കാണുന്നൊരു സാധാരണ ന്യൂട്രൽ വ്യക്തിക്ക് ഇത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലെങ്കിലും ഒരു മാർവൽ ഫാൻ എന്ന രീതിക്ക് ഇത് കാണുമ്പോൾ വല്ലാത്തൊരു എഫക്ട് തന്നെയായിരുന്നു ആ ഡയലോഗ് കേട്ടപ്പോൾ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മാർവൽ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ച് പോകുന്നത് കാണുമ്പോൾ ചെറിയൊരു ആശങ്കയ്ക്കുള്ള വകയുണ്ട്. ആർ റേറ്റഡ് ആണ് പടം ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ പോലും ചെറിയൊരു പേടിയുണ്ട് ഇവർ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. മാർവലിന്റെ ടീസർ കണ്ടിട്ട് ഹോപ്പ് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കൈയാണ്. കാരണം എക്കോടെ സീരീസ് ഇതുപോലെ തന്നെയായിരുന്നു, ആർ റേറ്റഡ് ആണ് ഇറങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ടീസറിലൊക്കെ അവർ നല്ല രീതിക്ക് ബ്ലഡ് ആൻഡ് ഗോറൊക്കെ കാണിച്ച് ഒരു പ്രതീക്ഷയൊക്കെ തന്നെങ്കിൽ കൂടി പടം ഇറങ്ങി, ഐ മീൻ സീരീസ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തുള്ള അവസ്ഥയെ പറ്റി ഞാൻ പ്രത്യേകം കൂടുതൽ പറയുന്നില്ല. ഇവിടെയും ടീസറിൽ അത്യാവശ്യം ചോര തെറിക്കുന്നതും അത്യാവശ്യം വയലൻസ് രംഗങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പോലും അത് സിനിമയിലോട്ട് വരുമ്പോൾ എത്രത്തോളം മികച്ച രീതിയിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ടീസറിൽ കാണിക്കുന്ന സംഭവങ്ങൾ മാത്രമാണോ സിനിമയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഒരു പേടിയുണ്ട്. എന്താണ് ബ്രോ വയലൻസ് കാണിച്ചാലേ നല്ല പടം ആവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന് പറഞ്ഞൊരു പടം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു എസൻസ് അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന്റെ ഒരു എസൻസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് വയലൻസ് ആയിട്ട് കാണിച്ചാലേ പറ്റത്തുള്ളൂ. സോ അതെ, സോ പടം ഇറങ്ങാൻ വേണ്ടി ഇനി ഏതാണ്ട് 5 മാസത്തിന്റെ അടുത്തുണ്ട്. ഇറങ്ങുന്ന ആ ടൈം ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഒരു നോവേ ഹോം ലെവലിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പടമാണ്. ആൻഡ് ഈ വർഷത്തെ മാർവലിന്റെ ആകെപ്പാടെയുള്ള ഒരു സിനിമാറ്റിക് റിലീസും കൂടിയാണ് ഈ പടം. സോ ഇതുവരെയുള്ളതെല്ലാം മാച്ചുകള, നിങ്ങൾ കുത്തിരിപ്പുണ്ടാക്കി നശിപ്പിച്ച നിങ്ങളുടെ MCUന്റെ ടൈമിലെ ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ ഡെഡ്പൂളിന്റെ പോലെ ഇതുവരെയുള്ളതെല്ലാം അങ്ങ് മറന്നു കളയാം. ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങുവാനായിട്ടുള്ള മാർവലിന്റെ ഒരു ഗുഡ് ചാൻസ് ആയിട്ടാണ് ഈ പടത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ വേണ്ട വിധത്തിൽ നല്ല പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർവൽ ഇതൊരു കിഡിലൻ കംബാക്ക് ആയിട്ട് മാറും. അല്ലാത്ത പക്ഷം രണ്ട് ഐക്കോണിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചാണ് കളിക്കുന്നത്. അവർ ഡിസർവ് ചെയ്യുന്ന രീതിയിൽ പടത്തിനെ പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇന്റർനാഷണൽ ലൂക്കും വാങ്ങേണ്ടി വരും. സോ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ അവർ പടത്തിൽ വർക്ക് ചെയ്ത് പുറത്തിറക്കട്ടെ എന്ന് തന്നെ വിചാരിക്കാം. ആൻഡ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു സൂപ്പർ ഹീറോ പടത്തിന്റെ ടീസറൊക്കെ കണ്ടിട്ട് ഇത്തരത്തിലൊരു ഹൈപ്ഡായിട്ട് പടം കാണണം എന്ന് പറഞ്ഞ് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു ഫീലൊക്കെ വരുന്നത്. DCയുടെ കാര്യം ഏതാണ്ട് അവതാളം പിടിച്ചൊരു അവസ്ഥയിലാണ്. ഇനിയിപ്പോൾ സൂപ്പർമാൻ ലെഗസി ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് അവർ ഇനി സീനിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തെ പറ്റി ചിന്തിച്ച് നോക്കാനെങ്കിലും പറ്റത്തുള്ളൂ. ആൻഡ് ആ സമയത്ത് മാർവലിലാണെങ്കിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അവരത് കിടിലായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരും തന്നെ വിചാരിക്കും. സോ അതൊക്കെയാണ് ടീസർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ടീസർ എന്തായാലും കിടുമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ലെവലിൽ തന്നെ പടവും പുൾ ഓഫ് ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലതായിരുന്നു. നമുക്ക് എന്തായാലും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.